ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ, നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് വിശുദ്ധ പൗലോസ് ശ്ലീഹ ഗലാത്യർക്ക് എഴുതിയ ലേഖനം 2:20. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിതനായിരിക്കുന്നു, ഇനിമേൽ ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. ആരായിരുന്നു ക്രിസ്തു? ബന്ധിതർക്ക് മോചനവും അടിച്ചമർത്തപ്പെട്ടവർക്ക് ആശ്വാസവും രോഗികൾക്ക് സൗഖ്യവും പാപികൾക്ക് മോചനവും നൽകുവാൻ വന്ന ദൈവപുത്രൻ. ക്രിസ്തുവിനോടൊപ്പം മരിക്കപ്പെടുകയും ക്രിസ്തുവിനോടൊപ്പം ക്രൂശിക്കപ്പെടുകയും ക്രിസ്തുവിനോടൊത്ത് ഉദ്ധാരം ചെയ്യുകയും ചെയ്യുന്നവരാണ് ഒരു ക്രൈസ്തവനെന്ന് ഈശോ വചനത്തിലൂടെ നമ്മോട് പറയുന്നുണ്ട്. ഒരു സാധാരണ ഒരു ജീവിത രീതി അല്ല നമുക്കുള്ളത് എന്നാണ് ഈ വചനം നമുക്ക് വ്യക്തമാക്കി തരിക. യേശു പീഡ സഹിച്ചപ്പോൾ, യേശു ശരീരം മുറിച്ച് നൽകിയപ്പോൾ നമ്മുടെ ജീവിതത്തെ അവൻ ഏറ്റെടുത്ത് അവൻ്റെ സ്വന്തമാക്കി തീർക്കുകയാണ് ചെയ്തത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരും യേശുവിൻ്റെ ശരീരവും രക്തവുമായി മാറുകയാണ്. നമ്മുടെ ശരീരങ്ങൾ യേശുവിൻ്റെ ആലയങ്ങളായി തീർന്നിരിക്കുകയാണ്. യേശു ചെയ്ത പ്രവൃത്തികൾ നമ്മിലൂടെ വീണ്ടും ആവർത്തിക്കപ്പെടുവാൻ വേണ്ടി യേശു ആഗ്രഹിക്കുന്നു. എന്നിൽ ജീവിക്കുന്നത് ഞാനെന്ന വ്യക്തിത്വമല്ല, മറിച്ച് ദൈവത്തിൻ്റെ ആ വലിയ ഉത്തരവാദിത്തങ്ങൾ പേറിയിട്ടുള്ള ക്രിസ്തുവിൻ്റെ ജീവനാണ് നമ്മിൽ നിലനിൽക്കുന്നത്. വേദന അനുഭവിക്കുന്നവർക്കും പാപത്തിൻ്റെ അടിമത്തത്തിലേക്ക് വീണുപോയവർക്കും ആശ്വാസവും കരുതലുമാകുവാൻ തക്ക വിധത്തിൽ അനുഗ്രഹത്തിൻ്റെ ഒരു ജീവിതമായി തീരുവാനാണ് യേശു നമ്മുടെ ജീവിതത്തെ എടുത്ത് ഉയർത്തിയിരിക്കുന്നത്. ഇന്ന് ഈ പ്രഭാതത്തിൽ നമുക്ക് ഓരോരുത്തർക്കും ചിന്തിക്കാം, എൻ്റെ ജീവിതത്തിൽ ഞാൻ എത്രമാത്രം ഈ ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ മൂല്യം മനസ്സിലാക്കി ജീവിക്കുന്നുണ്ട്. ഒരുവൻ തൻ്റെ ജീവൻ മുഴുവൻ തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി പങ്കുവെച്ച് നൽകി നമ്മെ രക്ഷിച്ചപ്പോൾ അവന് നമ്മൾ എന്താണ് പ്രതിഫലമായി നൽകുക? നമ്മുടെ ജീവൻ തന്നെ അവന് വേണ്ടി വിട്ടുകൊടുക്കുവാനും അവനെടുത്ത് ഉപയോഗിച്ച് ദൈവരാജ്യത്തിൻ്റെ പ്രഘോഷണത്തിന് വേണ്ടി നമ്മുടെ ജീവിതങ്ങളെ ഉപയോഗിക്കുവാനും വേണ്ടി നമുക്ക് വിട്ടുകൊടുക്കാം. നമ്മുടെ ജീവിതങ്ങൾ ക്രിസ്തുവിൻ്റേതായി തീരുവാൻ, നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തു പ്രവർത്തിക്കുവാൻ, നമ്മുടെ ഓരോ പ്രവൃത്തിയിലും യേശുവിൻ്റെ കയ്യൊപ്പ് ഉണ്ടായിരിക്കുവാൻ ദൈവം നമ്മയെല്ലാം സഹായിക്കട്ടെ. ഏവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ രൂഹായുടെയും തിരുനാമത്തിൽ ആമേൻ.